Yo, what's up guys, I'm Sari here. Welcome back to my channel Unboxing Dude guys. So, ellam achamaru sugam irikkunu. So, inna nammal oru pudiyoru video mai edathathu. Video la ponal munpu thanne chere karyam parana nammal lulu malakku open aakittu. So, oru paadu purchasing adu pole thanne angathe oru paadu saanam vaangaanakkundu. So, adukke video venangi full setup ilada sambhavam. Full security karyangalukku aanu. So, innathu sambhavam endha vachal nammala dude എന്റെ ഹെയർ കട്ട് ചെയ്യാൻ പോണ് കാരണം എന്റെ ഫേസ് തന്നെ പക്ക മാറിപ്പോയി, നല്ല കൂതറ അലമ്പ് മുടിയാണ്. എനിക്കിത് കൺട്രോൾ ചെയ്ത് കൊണ്ടെടുക്കാൻ കഴിയില്ല ഗൈസ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര എന്തൊക്കെ കുളിന്ന് കുത്തുക, എത്ര കുളിച്ചിട്ട് കാര്യമില്ല, വാടെ കണ്ണ് മൂടി കണ്ണ് കുത്തുക, മൂക്ക് കുത്തുക, അങ്ങനത്തെ കുറെ കുറെ സംഭവങ്ങൾ. സോ നമ്മുടെ ഡ്യൂടി ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ടൂള് കണ്ടിട്ടാണ് അന്ന് വിട്ടത്. ഇതിന്റെ ആവശ്യമില്ല, ഒരുപാടില്ല. അപ്പൊ കട്ട് ചെയ്യാൻ ഇത് ഞാൻ എത്ര വലുതെടുത്ത് എന്തിനാ അറിയുമോ, ഒരുപാട് മുടി ഉണ്ടാകണ്ട. അപ്പൊ ഇതിങ്ങനെ വെട്ടുന്നേറ്റ് ഇവിടെ ഒരു റബ്ബർ ബാൻഡ് അങ്ങോട്ട് ഇങ്ങനെ ആക്കിട്ട് ഇതിനോട് എന്നെ കാണാൻ കൂതിന്താ. എന്റെ ഈ ഫേസ് ഇഷ്ടപ്പെടുന്ന പോലെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ചോളി. ഓക്കെ, വേറൊന്നിനല്ല എനിങ്ങനെ കാണുന്നത്, എനിക്ക് ഒരു ഓർമ്മയില്ല. ഇതിന്റെ ആവശ്യമില്ല, ഇത് വേണം നോട്ടെ. ഓക്കെ, അപ്പൊ തുടങ്ങിക്കോ. കത്തിയും ചെറുപാടാ, മറ്റേ ശരിയാണോ നോക്കാം. ഇതൊന്നും വേണ്ട, അങ്ങനെയൊന്നും വെട്ടണ്ട. ഞാനൊന്നും വെട്ടണ്ട, റബ്ബർ ബാൻഡ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ കാര്യം വെട്ടിയാണ്. ആവശ്യമില്ല, ഞാൻ എന്തായാലും മിറർ ഇവിടെ വെക്കുന്നുണ്ട്. കാരണം തീരെ വിശ്വാസമില്ലേ. ഓക്കെ, ഇവിടെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ മാതിരി രണ്ട് വെട്ടിയാ മതി. ഓക്കെ, ഇതാ മുടി ഇങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് എന്ത് സ്റ്റൈലും വേണ്ട, ഷാറുഖാന്റെ സ്റ്റൈലും വേണ്ട, ഷാറുഖാനും മമ്മൂട്ടിയും ദുൽഖർ സൽമാൻ ആരുടെ സ്റ്റൈലും വേണ്ട. അവിടെ അൺബോക്സിംഗ് ഉണ്ട് സ്റ്റൈലും മതി. എന്റെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഈ മുടി ഒന്ന് ചെറുതാക്കിയാൽ മാത്രം മതി. ഓക്കെ, വെട്ടാൻ കഴിഞ്ഞ് വെട്ടിയാ മതി. വേറെ ഡയലോഗും ചോദിച്ചില്ല. ഫോക്കസ് ഓൺ മൈ ഹെയർ. ഓക്കെ, എനിക്ക് നാളത്തെ വീട്ടിൽ വരാനുള്ളതാണ്. കൊളമാക്കരുത്. നെറ്റിൽ സ്ക്രാച്ച് കൊണ്ട് ഈ തീർന്നടി. മെല്ലെ 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 നെറ്റിമേ തൊടണ്ട, ഈ മുടിമേ തൊട്ടാ മതി. ഈ എന്താണ് ചെയ്യണത്, ഇതിങ്ങനെ മെല്ലെ ഒന്ന് പിടിച്ച് ഇങ്ങോട്ട് വെട്ടിയാ മതി. അങ്ങനെ അങ്ങനെ ആക്കേ. എനിക്ക് എന്തൊക്കെ പന്തികേട് തോന്നുന്നുണ്ട്. അൺബോക്സിംഗ് ഡ്യൂടി കട്ടിംഗ് മൈ ഹെയർ ഗൈസ്. അതിലും വലിയ ഭാഗ്യം, ഞാൻ എന്നെ എന്ത് ചെയ്യാന. കുഞ്ഞുമോളെ, ഈ സമയത്ത് ഞാൻ ചെയ്ത പ്രാങ്കുകളൊന്നും നിന്റെ മനസ്സിൽ മനസ്സിലായേ. അതൊക്കെ ജസ്റ്റ് ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്. യു ഫോക്കസ് ഓൺ യുവർ വർക്ക്. ഓക്കെ, ഗെറ്റ് വെൽ, ഡു വെൽ. എത്ര എനിക്ക് പറയാനുള്ളൂ, ഒന്നുമില്ല. ഇംഗ്ലീഷ് കിട്ടുമ്പോൾ പറഞ്ഞതാ, ഇനിയിപ്പോഴും പറയാൻ കഴിഞ്ഞില്ലല്ലോ. മുമ്പത്തെ റെഡി ആക്കിയത് ബാക്ക് ആരും കാണില്ല. ബാക്ക് അങ്ങനെ സീനില്ല. ഞങ്ങൾ ബാൽക്കണിയിലാണ്. ഓക്കെ, ബാൽക്കണി നിന്നിട്ടാണ് മുടി വെട്ടുന്നത്. വേറെ ഇരുന്നിട്ടാണ് മുടി വെട്ടുന്നത്. ഇമ്മ ഇങ്ങനെ നടക്കാൻ പോയതാണ് പുറത്തേക്ക്. ഇമ്മ കണ്ടു കഴിഞ്ഞാൽ സീനാണ് കേസ്. ഒരു ബാർബർ ഷോപ്പ് പോയി കൂടെ പിഷ്കാന്ന് ചോദിക്കും. സംഭവം പിഷ്കൊന്നല്ല, എന്താ പറയാ, ഈ സമയത്ത് പോയി മുടി വെട്ടുന്നത് എന്താ, അവിടെ ഉപയോഗിക്കുന്ന എക്സസറീസും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുറി എന്താ പറയുക, മുടി വെട്ടിയതും കാര്യങ്ങളൊക്കെ ആയി. സോ അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഷോപ്പുണ്ട്, ഞാൻ അവിടെ പോയിട്ടില്ല. എനിവേ, നമ്മുടെ ഡ്യൂടി സ്റ്റിൽ കട്ടിംഗ് ആണ്. കുറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കാണെ ബാക്ക് കാണാനും കഴിയുന്നില്ല. ഓ ബ്രോ, കുഞ്ഞോളെ മല്ല മല്ല നോക്കിക്കട്ടെ. പേടിയാവും, മതിയുടെ എത്ര മതി, ഏകദേശം കുറഞ്ഞിടാ പോരാ ഗൈസ്. എന്റെ മുടിയാണ് ഈ കാണുന്നത്, മൊത്തം കൂടെ നിറച്ച മുടിയാണ് കണ്ടില്ലേ. ഓ ബ്രോ, ഈ നല്ലോണം ഹാർഡ് വർക്കിംഗ് ആണല്ലോ കുഞ്ഞുമോളെ. കുറെ കുറെ മുടി ഉണ്ടല്ലോ, നിറച്ചു മുടി. ഇതെന്താ വെട്ടിന് വൃത്തി വെട്ടിക്കൂടെ, ഇവിടെയൊക്കെ ഒന്നും വിരിട്ടിയില്ലല്ലേ. ദുരന്തം പെണ്ണ്.
ഇപ്പൊട്ടൊക്കെ ഒന്നും മുടിട്ടില്ല, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വേണ്ട, എന്തിനാ ഞാൻ വെട്ടുന്ന വെറുതെ കാണുന്നത്. കുറച്ച് കൂടിപ്പോയി സ്റ്റെപ്പ്. എന്ത് എന്ത് സ്റ്റെപ്പ്? എനിക്കൊന്ന് കാണാൻ കഴിയുന്നില്ല ഗൈസ്. ഓ ബ്രോ, എനിക്കൊന്ന് കാണാൻ കഴിയുന്നില്ല. ഡ്യൂടി എന്തൊക്കെ പുതിയ ലുക്കാണ് നിങ്ങൾ കാണുന്നത്. അത് ഏട്ടന്റെ എന്റെ കടമല്ലേ. വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ആസ് ഓൾവേസ് ലുക്ക് തന്നെയാണെന്ന് തോന്നുന്നു. എന്നൊന്ന് മുഖക്കൊന്ന് കേട്ടി ഫ്രഷ് ആയിട്ട് വരാം. ഓയ്യാ, കൊറേ മുടികളുണ്ട്, അവിടെയും ഇവിടെയും നിറച്ചും മുടിയാണ്. ഇത്രയും മുടിന്റെ തലേന്ന് ഇപ്പഴാണ് തലയെ കാറ്റൊക്കെ കേറുന്നത്. കഴിച്ച് കാറ്റൊക്കെ തലയായിരിക്കും. ഇതൊക്കെ എന്റെ മുടികളാ കഴിച്ചു, ഇത് മൊത്തം മുടികളാണ്. പിന്നെ അവിടെ ഉണ്ട് മോളെ. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു പുതിയ ലുക്ക്. അത്യാവശ്യം വൃത്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്ക് നിങ്ങൾ കാണണ്ട, ബാക്ക് സ്റ്റെപ്പ് 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 ആയിട്ടാണ് നമ്മൾ ഡ്യൂട്ടി വെട്ടിത്തരുന്നത്. സോ ട്രിമ്മർ വെച്ച് അതിന് സീറോ ഒന്നിലിട്ടിട്ട് ഒന്ന് മൊത്തമായിട്ട് ഷേവ് ചെയ്തെടുക്കണം. അപ്പൊ ബാക്കിയൊക്കെ അത്യാവശ്യം ഡീസെന്റ് ആണ്. രണ്ട് ദിവസം സമയം തരാം അതിനുള്ളിൽ ഇത് മൊത്തം ഒരു ക്ലീൻ ആയി വരും. കാരണം കുറച്ചൊന്ന് റെഡി ആവാൻ ടൈം എടുക്കും. ബാർബർ ഷോപ്പ് പോകേണ്ട ആവശ്യമില്ല. ഇനി ആർക്ക് വേണമെങ്കിലും മുടി വെട്ടാൻ ഡ്യൂടിയെ സമർപ്പിച്ചാൽ മതി. ഓക്കെ, അവൾ പുറത്ത് പോയതാണ്, ഇനി ഇവിടുത്തെ പാർക്ക് പോയതാണ്. വേറെ പാർക്കല്ല, ഇവിടുത്തെ പ്രൈവറ്റ് പാർക്ക് പോയതാണ്. എനിവേ, ഇനി എന്ത് സംബന്ധിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയണം. വേറെ ഒന്നും ഇല്ല, ഇപ്പൊ എല്ലാവരും എക്സാം എഴുതാൻ പോവാണ്. എല്ലാവരും എല്ലാവരും എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ കുറെ ആൾക്കാരെയും ജയിക്കും, എല്ലാവരും ജയിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ജയിക്കട്ടെ. പക്ഷെ എന്നാലും ചില ആൾക്കാർക്ക് കുറെ ടെൻഷൻ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വർഷം കേട്ടിട്ട് ജയിക്കുമോ എന്നുള്ള ടെൻഷൻ കാരണം ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ എന്താ പറയാ, 10th class തോറ്റതിന് ശേഷം, തോറ്റി എന്ന് കേട്ടതിന് ശേഷം ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ എന്താ പറയാ, ചെറിയ ചെറിയ ആവശ്യത്തിനൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊരു ഫാഷനായി വരികയാണ്. സോ എന്റെ ചാനലിൽ ഇപ്പം കുറെ ആൾക്കാർ ഒരുപാട് വീഡിയോ കാണുന്നുണ്ട്. ലൈക്ക് എന്താ പറയാ, കാണുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു അറൗണ്ട് 8th class, 9th class, 10th, 11, 12 അതുപോലെ തന്നെ അങ്ങനെ പഠിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അവരുടെ പേരൻസുമാണ് കാണുന്നത്. സോ എല്ലാവർക്കും വേണേ വീഡിയോ ജസ്റ്റ് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഒരിക്കലും 10th class തോൽക്കുക, അല്ലെങ്കിൽ പ്ലസ് വണ്ണോ പ്ലസ് ടുവോ ഇല്ല ബികോം ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ബുദ്ധി വെക്കും. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഡിഗ്രി ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം ഒരു വിവരം വെക്കും. പക്ഷേ ഈ 10 എന്നുള്ള സംഭവം നമ്മളെ നാട്ടുകാർ മൊത്തം എന്താ പറയുക, ഭയങ്കര രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. 10 തോറ്റ് കഴിഞ്ഞാൽ ഇനി ലൈഫില്ല, ലൈഫ് എൻഡ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ കുട്ടികളുണ്ട്. അപ്പം 10 തോറ്റ് കഴിഞ്ഞാൽ എന്താ പറയുക, ഇനി ജീവിതം ഇല്ല എന്നൊക്കെ വിചാരിച്ച് കുറെ ആൾക്കാർ ആത്മഹത്യയൊക്കെ മുതിരും. സോ വൺ ഓഫ് ദ വേർസ്റ്റ് ഡിസാസ്റ്റർ ഐഡിയ ആണ് ഗൈസ് അത്. കാരണം 10th class ഒന്നും ഒരു തേങ്ങയല്ല. ഓക്കെ, അത് ഇതൊന്നും നിങ്ങളെ ലൈഫേ അല്ല. 10, 11, 12 ഇതൊക്കെ നിങ്ങളെ ലൈഫിലേക്കുള്ള ഒരു റൂട്ട് മാത്രമാണ്. കുറെ ആൾക്കാർ 10, 11, 12 അങ്ങനെ അങ്ങനെ റൂട്ടിലേക്ക് പോകും. വേറെ കുറെ ആൾക്കാർ വേറെ വളഞ്ഞ റൂട്ടിൽ കൂടെ പോകും. എങ്ങനെയായാലും നിങ്ങൾ എത്തേണ്ട മാർഗം വേറൊരു ലൈഫിലേക്കാണ്. അത് അതിലേക്ക് പോകാനുള്ള റൂട്ട് മാത്രമാണ് ഈ 10. ഈ 10 നിങ്ങൾ പൊട്ടിക്കയാൽ നിങ്ങൾ വേറെ റൂട്ട് എടുത്ത് പോകണം. ഓക്കെ, അല്ലാണ്ട് ഓ മൈ ഗോഡ് ഇറ്റ്സ് എൻഡ്, അതങ്ങനല്ല. ഇത് തീരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഒരുപാട് ലൈഫ് മുമ്പോട്ടുണ്ട്. ഇനി 10th class ആയാലും, ഡിഗ്രി ആയാലും, ബികോം ആയാലും, എന്ത് ടാങ് ആയാലും എന്താ പറയാ, ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്താ പറയാ ധൈര്യമുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഡോണ്ട് ഡു എനിത്തിങ് സ്റ്റുപ്പിഡ്. ഓക്കെ, അതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം റീസെന്റ് ഇന്നലെ ഞാൻ വാർത്തയിൽ കണ്ടു ഇങ്ങനെ ആത്മഹത്യ. ഇപ്പം കോപ്പി അടിച്ചിട്ട് ഏതൊരു കുട്ടി ആത്മഹത്യ ചെയ്തെന്നൊക്കെ കേട്ടു. അങ്ങനെയൊക്കെയാണ് ഞാൻ 2, 3, 4 വട്ടം ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ, സോ അങ്ങനൊന്നും ചെയ്യരുത്. ഇതൊക്കെ വളരെ മണത്തരാണ്. എനിക്ക് 10th class കുട്ടികളോടാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കാരണം അവർക്ക് എന്താ പറയാ, 10th class മാത്രമാണ് ഒരു ഹൈപ്പിൽ റിസൾട്ട് കാത്തു നിൽക്കുന്നത് ഉണ്ടാവാൻ തോന്നുന്നു. വെയിറ്റിംഗ് ആണ്. എന്താ സംഭവം, അവരെ നമ്പർ അടിച്ച് നോക്കും. അപ്പൊ തോറ്റ് കഴിഞ്ഞാൽ ഗൈസ്, ഇനി എങ്ങനെ വീട്ടുകാരെ മുമ്പിൽ, ഇനി എങ്ങനെ നാട്ടുകാരെ മുമ്പിൽ, ഒരു തേങ്ങയില്ല ഗൈസ്. ഓക്കെ, നിങ്ങൾ തോറ്റാലും ഒരു പ്രശ്നമില്ല. ജസ്റ്റ് വേറെ ഏതെങ്കിലും എന്തോ കോഴ്സിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ പോവാ. നിങ്ങളുടെ കാത്ത് വേറെ എന്തോ വലുതാണ് കിടക്കുന്നുണ്ട്. അല്ലാണ്ട് ഇത് എന്റെ എന്താന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇൻ കേസ് ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്താൽ, ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് വേറെ ഡിഗ്രിക്കും മങ്ങാ തേങ്ങ അങ്ങനെ ഒന്നും പോയിട്ടില്ല. എന്റെ റൂട്ട് വേറെ ആയിരുന്നു, പക്ഷെ ആ റൂട്ട് വേറെ ആക്കി പോയി. എനിക്ക് വേറെ റൂട്ട് തിരിയായിരുന്നു, പക്ഷെ ആ റൂട്ട് തിരിഞ്ഞില്ല. അത്രയുള്ള ഗൈസ്, ലൈഫ് ഈസ് എ ജേണി. സോ നിങ്ങൾക്ക് കഴിയുന്ന അത്രയും പോവുക. യാ, പല പല വഴികളിലൂടെ പോകും. അല്ലാണ്ട് 10 കഴിഞ്ഞ് എന്താന്ന് വിചാരിക്കരുത്. എനിക്ക് ഒരുപാട്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ 1-2 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഗേൾസ് ആണ് അധികവും. പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഒരു ചെക്കന് എന്താ 9th class, 8th class പഠിക്കുന്ന ചെക്കൻ ആത്മഹത്യ ചെയ്ത് തൂങ്ങി മരിച്ച്. ഇതൊക്കെ ഞാൻ ആലോ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കണെന്ന്. ഇപ്പം ഗൈസ്, എൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. അത് വേറെ പഠിക്കാത്തതുകൊണ്ട് വേറെ കുറെ കാര്യം നേരിട്ട് കണ്ടുപോയി. അവർ ഭയങ്കര ഇതായിരുന്നു. അല്ല, ആത്മഹത്യ ചെയ്തതല്ല, അവിടെ കിടക്കണത് എന്താ പറയാ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നൊക്കെ കണ്ടിരുന്നു. അപ്പൊ ഭയങ്കര ഒരു ഡിസാസ്റ്റർ ആണ്. സോ അങ്ങനത്തെ ഒന്നും ഒരിക്കലും ചെയ്യരുത്. ലൈഫ് എൻജോയ് ചെയ്യുക, മൊത്തം ഹാപ്പി ആവുക, ഓൾവേസ് ബി ഹാപ്പി. ഓക്കെ, യാ, നമ്മുടെ ചാനലിൽ അങ്ങനെ ഓൾവേസ് ബി ഹാപ്പി. നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. സീസൺ